ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വെളിയിൽ നിന്ന് ഒരു വ്ളോഗ് അല്ലേ ഗൈസ്? ഓക്കെ, സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്പനെയിൽ അതിൻ്റെ ടൈറ്റിലേക്ക് കണ്ടിട്ടായിരിക്കും ഗൈസ് ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൈസ് ടോപ്പ് 20 മലയാള മൂവീസ് 2020. ഓക്കെ, അതായത് ഈ കൊല്ലത്തെ 20 ടോപ്പ് മൂവീസാണ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിൽ ഇടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സിനിമേൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ലവ് എന്നാണ് ഗൈസ് സിനിമേൻ്റെ പേര്. ഓക്കെ, സിനിമ ഫസ്റ്റത്തെ ലവ് എന്നാണ്. ഓക്കെ ഗൈസ്, ഇനി എന്തായാലും നമുക്ക് രണ്ടാമത്തെ നോക്കാം. ഓക്കെ ഗൈസ്, രണ്ടാമത്തെ സിനിമേൻ്റെ പേര് ഹലാൽ ലവ് സ്റ്റോറി എന്നാണ് ഗൈസ്. നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെയും പിന്നെ ഷർഫുദ്ദീൻ മച്ചാൻ്റെ എല്ലാവരുടെയും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ഹലാൽ ലവ് സ്റ്റോറി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. ഓ ഗൈസ്, അടുത്ത നമ്മുടെ മൂന്നാമത്തെ പറയുന്നത് നമ്മുടെ ടൊവിനോ മച്ചാൻ്റെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ആണ് ഗൈസ്. ഓക്കെ, ഇനി ഈ ഒരു സിനിമ ഒന്നും കണ്ടിട്ടില്ല ഗൈസ്. ഓക്കെ, സോ അടിപൊളി സിനിമയായിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, നാലാമത്തെ സിനിമ നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ എന്താ ബാസി മച്ചാൻ്റെയാണ് ഗൈസ് കപ്പേള എന്നൊരു സിനിമയാണ്. ഓക്കെ, അതും അടിപൊളിയായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് നോക്കാം. ഓ ഗൈസ്, ഇത് വേറെ ലെവൽ ഗൈസ്. നമ്മുടെ ഫഹദ് ഫാസിൽ മച്ചാൻ്റെ ഗൈസ് ട്രാൻസ് ആണ് ഗൈസ്, വേറെ ലെവൽ സിനിമയാണെന്നാണ് തോന്നുന്നത്. ഞാൻ കണ്ടിട്ടില്ല ഗൈസ്, പകുതി കണ്ടിട്ട് തോന്നുന്നു. അതിൽ അടിപൊളിയാണ്. ഓക്കെ, എനിക്ക് പകുതി ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ അടുത്തത് ഈ ഒരു സിനിമ വേറെ ലെവൽ ഗൈസ്, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ഒരു അയ്യപ്പനും കോശിയാണ് ഗൈസ് നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത്. സോ നമ്മുടെ ബിജു മഞ്ജ ഏട്ടൻ്റെയും നമ്മുടെ പൃഥ്വിരാജ് മച്ചാൻ്റെയും ഗൈസ് അടിപൊളി സിനിമയാണ് ഗൈസ് അയ്യപ്പനും കോശിയും, വേറെ ലെവൽ സിനിമ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ഇനി നെക്സ്റ്റ് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ മച്ചാൻ്റെ, സോറി, ദുൽഖർ കുഞ്ഞിക്കാൻ്റെയാണ് ഗൈസ്. ഓക്കെ, വരനെ ആവശ്യമുണ്ട്. ഇത് February 7 ഗൈസ് റിലീസ് ചെയ്തിരിക്കുന്നത്, അതിൽ കൊടുത്തിട്ടൊക്കെ ഉണ്ട് ഗൈസ്, കണ്ടില്ലേ? ഓക്കെ, വരനെ ആവശ്യമുണ്ട്, കണ്ടിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇത് സിനിമ ഭൂമിയിലെ മനോഹര സ്വകാര്യം, ഇതിനെ ആദ്യമായിട്ടാണ് ഗൈസ് ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. എന്തായാലും അടിപൊളിയായിരിക്കും, നെക്സ്റ്റ് നോക്കാം. ഓ ഗൈസ്, അടുത്തത് നമ്മുടെ ടൊവിനോ മച്ചാൻ്റെ തന്നെയാണ് 4 & 6, വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ സിനിമ. ഇത് ഞാൻ കണ്ടിട്ട് ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ ജയസൂര്യൻ ഏട്ടൻ്റെയാണ് ഗൈസ്, സോ അന്വേഷണം. ഓക്കെ, അന്വേഷണം എന്നാണ് സിനിമേൻ്റെ പേര്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മാസം നമ്മുടെ മമ്മൂക്കാൻ്റെ സിനിമ ഷൈലോക്ക് ഗൈസ്, ഷൈലോക്ക് ലെവൽ സിനിമ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത സിനിമ. എന്താ പറയുക, ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്, 70 വയസ്സായിട്ടും 28 വയസ്സുകാരൻ്റെ പ്രായമാണ് ഗൈസ്. നെക്സ്റ്റ് 5 ആം പാതിര ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് ധമാക്ക ഗൈസ്, ധമാക്ക എന്നാണ് സിനിമേൻ്റെ പേര്. നമ്മുടെ എന്താ പറയുക, മുകേഷ് ഏട്ടൻ്റെയും എന്താണ് ധർമ്മജ ഏട്ടൻ്റെയൊക്കെ ആണ് പടം. എന്തായാലും നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അടുത്ത സിനിമേൻ്റെ പേര് എന്ന് പറയുന്നത് 2 സ്റ്റേറ്റ്സ് എന്നാണ്. 2 സ്റ്റേറ്റ്സും നമ്മുടെ മുകേഷ് ഏട്ടൻ്റെ പടമാണ്. ഓക്കെ, നെക്സ്റ്റ് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഇതൊരു പടം, പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. ഓക്കെ, അതാണ് സിനിമേൻ്റെ പേര്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഇതിനെ കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്ത സിനിമേൻ്റെ പേര് പറഞ്ഞാൽ മറിയം വെന്ന് വിളക്കൂതി. ഇങ്ങനെയൊക്കെ സിനിമയുണ്ടോ? മറിയാമ്മയും പിള്ളേരും ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഗൈസ്. മറിയം എന്ന് വിളക്കൂതി എന്നാ ഞാൻ കണ്ടിട്ടേ ഇല്ല ഗൈസ്. ഓക്കെ, നമ്മുടെ ഇതിൽ എനിക്ക് പേരൊന്നും അറിയില്ല ഗൈസ് ആൻറ്റിയും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അടുത്ത സിനിമ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, മറന്നുപോയി ഗൈസ്, എന്തോ ഒരു ഈ ഒരു മച്ചാൻ്റെ പേര് മറന്നുപോയല്ലോ ഗൈസ്. എന്തായാലും എനിക്ക് പേര് ഓർമ്മയില്ല. ഗൗതൻ്റെ രഥം എന്നാണ് സിനിമ. മറ്റേ അയ്യയ്യു പണിവാളിയിലോ പാട്ടൊക്കെ പാടിയ ആളാണ്, എനിക്ക് മറന്നുപോയി പേരെന്തായിരുന്നു, ഓർമ്മയില്ല ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓ ഗൈസ്, നെക്സ്റ്റ് ദ കുൻഫു മാസ്റ്റർ. ഓ, വേറെ ലെവലാണ് തോന്നുന്നത് സിനിമ, ഞാൻ കണ്ടില്ല. നെക്സ്റ്റ് ഉറിയടി ഗൈസ്. അപ്പോൾ അടുത്ത സിനിമേൻ്റെ പേര് ഉറിയടി എന്നാണ്. ഓക്കെ ഗൈസ്,
അവസാനത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബ്രദർ ഗേസ്, നമ്മുടെ മോഹൻലാല് ലാലേട്ടൻ്റെ പാട്ടാണ് ഗേസ് ബിഗ് ബ്രദർ. ആരെയും കാണാത്തതുകൊണ്ട് ഞാനും കണ്ടിട്ടില്ല, കാണാം ഗേസ്. ഓക്കെ, ഇതിൽ ഏകദേശം ഞാൻ രണ്ട് ഒരു അഞ്ച് പടമെങ്കിലും അഞ്ച് പടത്തിൻ്റെ ഉള്ളിലെങ്കിലും കണ്ടിട്ടുണ്ടാകും ഗേസ്. ഓക്കെ, സോ ഗേസ് എന്തായാലും ഇത്രയൊക്കെയാണ് ഗേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ടോപ്പ് 20 മലയാളം മൂവീസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗേസ്. ഓക്കെ, 2020 കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതിൽ ഞാൻ ടോപ്പ് 20 ആണ് ഗേസ് പറഞ്ഞത്. ഓക്കെ, സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. ഓക്കെ, അടുത്തൊരു കിടിലും വീഡിയോ ചെയ്യണം. ഓക്കെ, ബിഗ് ബൈ.